പഴമയെ പുതിയതുപോലെ സൂക്ഷിച്ച പുതിയതിനേക്കാൾ മനോഹരമായിരിക്കും അത്. കാവശ്ശേരിയിൽ ഗായത്രി പുഴയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന 175 വർഷം പഴക്കമുള്ള വള്ളിക്കാട്ടുകളം എന്ന പഴയൊരു തറവാടിനെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ആ തറവാടിനെ വിശദമായി കാണാനും അറിയാനും വേണ്ടിയിട്ടായിരുന്നു കാവശ്ശേരിയിലേക്ക് വന്നത്. ഈ വീഡിയോൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തറവാടും തറവാടിനോട് ചേർന്നുള്ള ഫാമും ചുറ്റുമുള്ള നെൽപ്പാടങ്ങളും വെയിലൊന്ന് കുറഞ്ഞ് സന്ധ്യയോടടുക്കുമ്പോൾ നെൽപ്പാടങ്ങളിലൂടെയുള്ള നടത്തം, ആ നടത്തം ചെന്ന് അവസാനിച്ചത് ഗായത്രി പുഴയിലായിരുന്നു. ഇതെല്ലാം ആദ്യത്തെ എപ്പിസോഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലാരും 175 വർഷമായ ഒരു തറവാടാണിത് എന്ന് പറയില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതുപോലുള്ള തറവാടുകൾ വേണ്ട രീതിയിൽ പരിപാലിച്ചു വരുന്നത് തന്നെയാണ് അതിനുള്ള കാരണം. നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ തറവാടുകളെല്ലാം ഉള്ളത്. ഓരോ തറവാടുകൾ കാണുമ്പോഴും അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പ്രത്യേകിച്ചും വേനൽക്കാലത്ത്. വള്ളിക്കാട്ടുകളത്തിൻ്റെ പുറത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയതായിരുന്നു കഴിഞ്ഞ വീഡിയോ. 175 വർഷം പഴക്കമുള്ള തറവാടിനകത്തും കാണും പഴമയുടെ പ്രതീകമായ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയൊരു അരമണിക്കൂറിനുള്ളിൽ ഇരുട്ടാവും. അതിനു മുമ്പ് ഫാമിലെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ട് അകത്തേക്ക് പോവാം. തിരുവില്ലാമലയിൽ നിന്നുള്ള വിൽവാതിരി ബ്രീഡിലുള്ള കുറേ പശുക്കൾ ഇവിടെയുണ്ട്. വിറ്റാമിനോട് കൂടിയ പാലും അതുപോലെ ഈ പശുവിൻ്റെ ചാണകവും യൂറിനും ഏറ്റവും നല്ല വളമാണ്. നാടൻ മലബാറി ക്രോസ് ആടുകളാണ് ഈ ഫാമിൽ കൂടുതലായി കാണാൻ കഴിയുന്നത്. ഇവിടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാഴ്ചകൾ കൂടി കണ്ട് അകത്തേക്ക് പോവാം. തറവാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വീട് മാത്രമല്ല മനസ്സിൽ കയറി വരുന്നത്. പശുക്കളും ആടും പശുത്തൊഴുത്തും വലിയൊരു കുളവും പച്ചക്കറി തോട്ടങ്ങളും തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങി സാധാരണയായി കണ്ടുവരുന്ന മരങ്ങളും ചുറ്റും നോക്കത്താ ദൂരത്തുള്ള നെൽപ്പാടങ്ങളും അവിടെ നിന്ന് തറവാട്ടിലേക്ക് കയറാനായി വലിയ കൽപ്പടവുകളും. പണ്ടത്തെ തറവാടുകളിലുള്ള പ്രത്യേകതകളാണ് ഇവയൊക്കെ. പല തറവാടുകളിലും ഇതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. എന്നാലും വള്ളിക്കാട്ടുകളത്തിൽ വന്നാൽ ഇപ്പോഴും ഇതെല്ലാം കാണാൻ കഴിയും. സൂര്യാസ്തമനം കഴിയാറായി. ഇനി ഇരുട്ടാവും. തറവാടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. പഴമയുടെ തനിമയാർന്ന കുറേയേറെ കാഴ്ചകൾ അകത്ത് കാണാനുണ്ട്. അകത്ത് കയറിയതും ഇടതുഭാഗത്തായി ചെറിയൊരു ഇടനാഴിയും മുകളിലേക്ക് കയറി പോകാനുള്ള മരത്തിൽ പണിതീർത്ത കോണിപ്പടിയും കാണാൻ കഴിയും. ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീല, മുകളിലേക്കോ താഴത്തേക്കോ പടിക്കെട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാനാണ് ആദ്യം ആഗ്രഹിക്കുക. മുകളിൽ കയറിയതും ആദ്യം തന്നെ ഒരു റൂം കാണാൻ കഴിയും. ഈ വീട്ടിലെ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ റൂം അത്. പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ മുറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ തറവാട് പോലെ ഇവിടെയുള്ള ഫർണിച്ചറുകൾക്കും ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. എന്നാലും പുതിയതുപോലെ കാണുമ്പോൾ തോന്നുന്നത്, ഇതുവരെ സന്ദർശിച്ച പഴയ തറവാടുകളിലെല്ലാം ഇതുപോലുള്ള കട്ടിലുകളും കണ്ടിട്ടുണ്ട്. മുറിയുടെ മുന്നിലായിട്ടാണ് തട്ടുംപുറത്തേക്കുള്ള വാതിൽ കണ്ട്. എന്തായാലും തട്ടുംപുറത്തൊന്ന് കയറി നോക്കാം. ഉപയോഗിക്കാത്ത കുറേ പഴയ സാധനങ്ങളാണ് തട്ടുംപുറത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് പഴയ പാത്രങ്ങളിവിടെ കാണാൻ കഴിയും. 1976 ഇറങ്ങിയ തുലാവർഷം എന്ന മലയാള സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു കണ്ണാടി ഇരിക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ചിലമ്പ് എന്ന മലയാള സിനിമയിലെ പുടമുറി കല്യാണം എന്ന പാട്ടറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. ആ പാട്ടിലൊരു വലിയ കണ്ണാടി കാണിക്കുന്നുണ്ട്. ആ കണ്ണാടിയാണ് ഇത്. വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കണ്ണാടി അത്. ഷൂട്ടിംഗ് ആവശ്യത്തിനായി ഇവിടെ നിന്ന് അത് കൊണ്ടുപോയതായിരുന്നു.
കണ്ണാടിയല്ലാതെ വേറെയും കുറേ പഴയ ഉപകരണങ്ങൾ ഷൂട്ടിങ്ങിനായി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്നത്. പണ്ടുകാലത്ത് വെറ്റില മുറുക്കുന്നവർക്കായി വെറ്റില കൊണ്ടുപോകുന്ന താലായത് വെറ്റില ചെല്ലം എന്നെല്ലാം നാട്ടിൽ പറയാറുണ്ട്. ഇതും ചിലമ്പ് എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയൊരു ക്ലോക്കാണിത്. നടക്കുന്നില്ലെങ്കിലും ഈ തറവാട്ടിൽ ഇതിനുണ്ട് ഒരു പ്രത്യേക സ്ഥാനം. ഒന്ന് ചുറ്റും നോക്കിയപ്പോഴായിരുന്നു അവിടെ താഴെയുള്ള ബെഡ്റൂമിൽ ഒരു കാഴ്ച കണ്ടത്. പഴയൊരു കട്ടിൽ, അതിലുള്ള കൊത്തുപണികളായിരുന്നു എൻ്റെ കണ്ണിൽപ്പെട്ടത്. കുറേ നേരം ഞാൻ ഇതിലേക്ക് നോക്കി നിന്നു. ഒറ്റ നോട്ടത്തിൽ കുതിരയാണെന്ന് തോന്നും, പക്ഷേ ചിറകുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ പശുവായി തോന്നും, എന്നാൽ മനുഷ്യൻ്റെ തലയുണ്ട്. എന്തായിരിക്കും ഇത് പണിതീർത്ത ആൾ ഉദ്ദേശിച്ചതാണ്? എന്തായാലും കട്ടിലിൽ കാണുന്ന ഈ കൊത്തുപണികൾക്ക് പിന്നിൽ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്. 1943 പണിതീർത്തതായത് ആ വർഷം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള കളിമണ്ണിൽ പണിതീർത്ത ഒരു ആഭരണ പെട്ടിയുണ്ട് അവിടെ. ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചപ്പോൾ അവിടെ വന്ന ഒരാൾക്ക് തോന്നിയ കൗതുകം അതെടുത്ത് നോക്കി അബദ്ധത്തിൽ താഴെ വീണ് പൊട്ടുകയും ചെയ്തു. പിന്നീട് അത് നേരാക്കിയെടുത്തെങ്കിലും അത് നേരാക്കിയെടുത്ത ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ കളറും മാറ്റി കുറച്ച് രൂപമാറ്റവും വരുത്തി കൊടുത്തു. ഈ മഷിപ്പേനയ്ക്കുണ്ട് ഒരുപാട് കാലത്തെ പഴക്കം. മഷിയിൽ മുക്കി എഴുതുന്ന രീതിയിലുള്ള ഒരു പേനയത്. നിബ്ബൊഴിച്ച് ബാക്കിയെല്ലാം മരത്തിലാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ വടി, അതിനറ്റത്തായി ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? തൂക്കം നോക്കുന്ന പഴയ കാലത്തെ ത്രാസാണത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെന്തൊക്കെയോ മാർക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. അന്ന് കാലത്തൊന്നും ഇപ്പോഴത്തെ പോലെ കിലോ കണക്കല്ല എന്നാണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ കുഞ്ഞുരാമേട്ട് പറഞ്ഞത്. നല്ല കട്ടിയുള്ള നൂലിൻ്റെയോ ചരടിൻ്റെയോ സഹായത്തോടെയാണ് തൂക്കം നോക്കുന്നത്. കാലം ഒരുപാട് മുന്നോട്ട് പോയി. ഇതെല്ലാം വെറും ഓർമ്മകൾ മാത്രമായി. എന്നാലും ഇതെല്ലാം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയിവിടെ പഴയ ഒരു അടുക്കളയുണ്ട്, അതൊന്ന് കാണാൻ പോവാം. ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു അടുക്കള ഇവിടെ വേറെയുണ്ട്. എന്നാലും ഈ അടുക്കളയും തുല്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഈ വീട്ടിലുള്ളവർ പറഞ്ഞത്. വൈകുന്നേരം ചായയോടൊപ്പം ഈ അടുപ്പിലുണ്ടാക്കിയ ചൂടോടുകൂടിയ കുറേ പലഹാരങ്ങളും ഞാനിന്ന് കഴിച്ചു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്വാദായിരുന്നു ആ പലഹാരങ്ങൾക്കെല്ലാം. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു അടുക്കളയും ഇവിടെയുണ്ട്. എന്നാലും ആ പഴയ അടുക്കള അതേപടി നിലനിർത്താൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. പഴയ തറവാടുകളിലെല്ലാം ഇതുപോലുള്ള കലവറകളും കാണാൻ കഴിയും. ഈ തറവാട് മുഴുവൻ ഒരു കലവറയായിട്ടാണ് എനിക്ക് തോന്നിയത്. പഴമയുടെ കലവറ, പഴയ കുറേ കാര്യങ്ങൾ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളവർക്കറിയാത്ത പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയി വീണ്ടും വരാം.